ഹായ് എവ്രിവൺ, സ്പാർട്ടൻസിന്റെ പുതിയൊരു ഇന്റർവ്യൂ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ കേരള PSC യുടെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ഫിഫ്ത്ത് റാങ്ക് MSc യോടൊപ്പം തന്നെ പഠിച്ച് നേടിയ ശ്രീദേവിയാണ്. നമുക്ക് ശ്രീദേവിയുടെ സ്റ്റഡി സ്ട്രാറ്റജീസ്, പ്ലാനിങ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചോദിച്ചറിയാം. വെൽക്കം ശ്രീദേവി. ഹലോ ചേച്ചി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അസുഖം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഓക്കെ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ്, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അതായത് MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് പലരുടെ ഒരു സ്വപ്നമാണ്. അപ്പം ശ്രീദേവി അങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്ത ആളാണ്. അപ്പം ഈ PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, കെമിസ്ട്രി ബേസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഒരു എങ്ങനെയാണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോ ആ ശ്രീദേവിയുടെ PSC യുടെ ആ ഒരു ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊന്ന് പറയാമോ? ഞാൻ MSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് MSc ക്ക് ജോയിൻ ചെയ്ത ആ സമയത്താണ് PSC ക്ക് വേണ്ടിയിട്ടും കൂടെ പഠിക്കണമെന്ന് ഒരു തോട്ട് വന്നത്. അപ്പോൾ ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പാർട്ടൻസിലെ MSc ക്ലാസ്സസ് കാണുമായിരുന്നു. പിന്നെ ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെയുള്ള ക്ലാസ്സസ് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ വന്ന സമയത്ത് ഇങ്ങനെ BSc ബേസ്ഡ് ആയിട്ടുള്ള BSc കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് എന്തായാലും BSc ബേസ്ഡ് അല്ലേ, അപ്പം നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. അങ്ങനെ അങ്ങനെയാണ് ആ സമയത്ത് MSc പഠിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സമയത്താണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. MSc തന്നെ അത്യാവശ്യം ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ MSc യോടൊപ്പം തന്നെ PSC യുടെ പോർഷൻസ് അല്ലെങ്കിൽ വേറൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക, രണ്ടിനും കൂടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ട് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശ്രീദേവി ടൈം മാനേജ്മെന്റ് PSC ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയത്? MSc ക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഹോളിഡേയ്സ് കിട്ടും. പിന്നെ സെമസ്റ്റർ 1 എക്സാം കുറച്ച് ലാഗ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ PSC ക്ക് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ MSc യും പിന്നെ നമ്മുടെ ഈ എക്സാമിൻ്റെ പോർഷൻസും ആയിട്ട് അല്ലെങ്കിൽ സിലബസും ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നേരത്തെ തന്നെ നോക്കി കൃത്യമായിട്ട് പഠിക്കുമായിരുന്നു PSC ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ MSc യുടെ കൂടെ പഠിക്കാനാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് ആ സമയത്ത് തന്നെ പഠിച്ചു പോകും. പിന്നെ ഹോളിഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു? ഇയർലി ബേസിസിലാണോ അതോ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആവുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എക്സാം എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമല്ലോ. ആ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുമിച്ച് തന്നെ ചെയ്തു നോക്കും. അങ്ങനെ ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് പ്രശ്നമുള്ളത്, ഏത് ടോപ്പിക്കാണ് നമുക്ക് പ്രശ്നമുള്ളത്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രോങ് പോർഷൻ എന്താണ്. പിന്നെ ഓരോ വർഷവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് അതിൻ്റെ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എന്തൊക്കെ ഒരു എവല്യൂഷൻ പ്രോസസ്സ് അതിനകത്ത് നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചില പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാറുണ്ട്, ചിലതിൽ നിന്ന് കുറവേ വരാറുള്ളൂ. ചില ഇയറൊക്കെ ആണെങ്കിൽ ചോദിക്കാത്ത ഏരിയാസ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PYQs നിന്ന് യൂസ്ഫുൾ ആണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും എന്നൊരു പ്രതീക്ഷയല്ല, പകരം സെയിം പാറ്റേണിന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഒരു കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ അതേ കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ വരുമെന്നല്ല നമ്മൾ പഠിക്കുന്നത്. അതിനേക്കാളും അതുപോലത്തെ കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പം ഗ്രൂപ്പ് തിയറി വെച്ചിട്ടാണെങ്കിൽ അതുപോലത്തെ
സെയിം തന്നെ, ചിലപ്പോൾ അത് തന്നെ വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ പി വൈ ക്യൂസ് ചെയ്യുന്നത്. പിന്നെ പി വൈ ക്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സാമിന്റെ പി വൈ ക്യൂസ് ആണ് ചെയ്യുന്നത് എങ്കിൽ ബി എസ് സി ബേസ്ഡ് ആയിട്ടുള്ള കെമിസ്ട്രി എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല എക്സാംസ് ഉണ്ടല്ലോ. ഇപ്പോൾ സാനിറ്ററി കെമിസ്ട്രിയുടെ ഡ്രഗ് കൺട്രോളിന്റെ എക്സാം, പിന്നെ വേറെ വേറെ എക്സാംസ് ഒക്കെ, വേറെ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കെമിസ്ട്രി സബ്ജക്റ്റ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീണ്ടും തന്നെ ഐഡിയാസ് ഒക്കെ നന്നായിട്ട് ക്രിയേറ്റ് ആകും. ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് മനസ്സിലാകും. ആ അപ്രോച്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു പി എസ് സി എക്സാം, നെറ്റ് എക്സാം ഉണ്ട്, ഗേറ്റ് ഉണ്ട്, അങ്ങനെ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സാമിൻ്റെയും അപ്രോച്ച് ചെയ്യേണ്ട രീതി വളരെ വ്യത്യാസമാണ്. പലർക്കും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതും ഈ അപ്രോച്ച് എങ്ങനെയാണ് ഒരു എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പി എസ് സി എക്സാം, ഒരു കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പി എസ് സി എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്കറിയാം ഇപ്പോൾ ഓരോ എക്സാമും പണ്ട് ഉള്ളൊരു പാറ്റേൺ അല്ല, ഇപ്പോൾ ഓരോ എക്സാമിനും സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് തന്നെ ഓരോന്നിനും സ്പെഷ്യൽ ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സാധാരണ നമ്മുടെ കെമിസ്ട്രി നമ്മൾ പഠിച്ചു വരുന്ന ടോപ്പിക്കുകൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ സിലബസ് നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. എല്ലാ കെമിസ്ട്രിയിലെ എല്ലാ ടോപ്പിക്കുകളും ടച്ച് ചെയ്ത് വരുന്ന സിലബസ് ആകണമെന്നില്ല ഓരോ പരീക്ഷയുടെ. ഓരോ പരീക്ഷയുടെയും വ്യത്യാസമായിട്ടുള്ള സിലബസുകളായിരിക്കും. അപ്പോൾ സിലബസിലുള്ള കാര്യങ്ങൾ പ്രത്യേകം കൃത്യമായിട്ട് ഏതൊക്കെ പോർഷൻസ് ആണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ സിലബസിലുള്ള ഓരോ പോയിന്റും അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഒരു യൂണിറ്റ് തന്നെ എടുക്കുന്ന സിലബസിൽ വരുന്ന ഓരോ യൂണിറ്റിലെ ഓരോ ടോപ്പിക്കും നമ്മൾ അത്യാവശ്യം ഡീപ്പായിട്ട് പഠിക്കണം. അതിനുശേഷം ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ പി വൈ ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യാം. സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കില്ല, എന്നാലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അതുവഴി നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന ഒരു കാര്യം ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. റിവിഷൻ ഭംഗിയായിട്ട് ചെയ്തില്ല എങ്കിലും നമുക്ക്, കാരണം നമ്മുടെ കെമിസ്ട്രിയിലെ ഒരു 30-40% ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുകയാണെങ്കിലും അതിനകത്ത് ഫോർമുലാസ് ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആക്റ്റീവ് ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു അതിന്റെ ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്രോച്ച് മാത്രം ഉണ്ടായിരുന്നാലും പോരാ, നമ്മൾ കറക്റ്റ് സമയത്ത് മെമ്മറൈസ് ചെയ്ത് ആ ഫോർമുലാസിൽ അത് അപ്ലൈ ചെയ്ത് ഫോർമുല അറിഞ്ഞിരുന്നാലും ഇല്ല, അല്ലെ ടേംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനകത്തോട്ട് കൊടുത്ത് ആ ലാസ്റ്റ് ആൻസർ, നമ്മൾ ഓപ്ഷനിലുള്ള ലാസ്റ്റ് ആൻസറിലോട്ട് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ റിവിഷനും മസ്റ്റ് ആണ്. ഇപ്പോൾ ചില എക്സാംസിന് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്, അതായത് ഇപ്പോൾ നെറ്റ് ഗേറ്റ് പോലെയുള്ള എക്സാംസിന്. പി എസ് സിക്ക് ആണെങ്കിൽ നമ്മൾ മാക്സിമം കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കുക, അതാണ് നമ്മുടെ മാർക്കിനെയും പിന്നീട് വരുന്ന റാങ്കിനെയും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചിലത് 60-40 ആയിരിക്കും. അങ്ങനെ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ആ ടൈമിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വരണം. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? ആ ഒന്നാമത്തെ കാര്യം പറയുന്നത് ടൈം മാനേജ്മെന്റ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് അത് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയം വ്യത്യാസമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിന് എടുക്കുന്ന സമയമല്ല ശരിക്കും ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ടൈം വ്യത്യാസമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ പി എസ് സി എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ABCD എന്ന് പറയുന്ന കോഡുകളിലാണ് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻസ് പ്രത്യക്ഷപ്പെടാറ്. അപ്പോൾ ഈ ഒരു എ കോഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലം വെച്ച് എഴുതി എഴുതി ചെയ്ത് എടുക്കുമ്പോഴേക്കും അത് കുറച്ച് സമയം എടുക്കും.
പക്ഷെ ഈ ഒരു എടുത്ത സമയത്തിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് അല്ലാതെ ഇനോർഗാനിക് നമുക്ക് അറിയാമെന്നുള്ളതായി. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ എഴുതണം, അല്ല നമുക്ക് ആ പ്രോബ്ലം തന്നെ എഴുതി ശരിയാക്കി ആ ഒരു മാർക്ക് വാങ്ങണം എന്നതല്ല. നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള കൂടുതൽ മാർക്ക്, നെഗറ്റീവ് അല്ലാതെ കൂടുതൽ മാർക്ക്സ് കിട്ടണം. അപ്പൊ ഞാൻ ഉപയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം, പക്ഷെ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിത്തൗട്ട് എനി എന്താ ഒരു തോട്ട് പോലും പോവാതെ കിട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോകും. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ശരിയാണോ എന്ന് നോക്കിയിട്ട് അത് പബ്ലിക് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമുക്ക് നമുക്ക് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു 70 to 80% കൺഫ്യൂഷനിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ് നമുക്ക് ആ സമയത്ത് ഓർമ്മ വരികയാണെങ്കിൽ അത് പിന്നെ ബബിൾ ചെയ്യാറുണ്ട്. നമുക്കിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് വായിക്കുന്ന സമയത്ത് ഓർമ്മ വന്നില്ല എങ്കിൽ കൂടിയും കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അത് നമുക്ക് ലാസ്റ്റ് ടൈമിലും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ശരിക്കും ടൈം മാനേജ്മെന്റിന്റെ കാര്യം എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ ബാർക്കിന്റെ കാര്യത്തിൽ സംബന്ധിച്ചത് ബാർക്കിന്റെ എക്സാമിന് ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നു, അതിലും ഇങ്ങനെയാണ് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതാം, അതായത് നമുക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് എഴുതി കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ അത് അതാണ് നമുക്ക് അവിടെ ആ ഒരു മാർക്ക് ഇങ്ങനെ കൂടുന്നതിലെ കാര്യം. അതിനകത്തും ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എച്ചിന്റെ വാല്യൂക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഈ വാല്യുബിൾ ടൈം ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ന്യൂമറിക്കൽസ് അറിയാമെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറുത് കുറച്ചെങ്കിലും ഹോപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന ആ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ നമുക്ക് ടൈം ഇൻക്രീസ് ആയി പെട്ടെന്ന് എങ്ങനെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള പ്രാക്ടീസിനെ പോലെ ഇരിക്കും. ഓക്കെ, എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ പലർക്കും പല ഹേർഡിൽസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സെൽഫ് ഡൗട്ട് ഉണ്ടാവാം, ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാണ്ട് ഉണ്ടാവാം, ചില പോർഷൻസ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എം എസ് സിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് വരിക എം എസ് സിയുടെ സെമസ്റ്റർ എക്സാംസ്, എം എസ് സിയുടെ പ്രൊജക്ട് വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ പി എസ് സി എക്സാമിനായാലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഇങ്ങനത്തെ ഹേർഡിൽസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു പ്രാവശ്യം ഒരു ക്ലാസ് കണ്ട ഉടനെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻ്റ് അല്ല ഞാൻ. അതായത് ഒറ്റ പ്രാവശ്യം കേട്ടതിനെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് മെയിൻ ബ്ലോക്ക് എലിമെന്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ടല്ലോ കെമിസ്ട്രിയിൽ. അതൊക്കെ ആ ഒരു സെക്ഷനാണ് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹേർഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങനെ മറന്നു പോകുന്ന മറക്കാൻ സാധ്യത ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വീണ്ടും 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 ഇങ്ങനെ പഠിച്ച് 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 പഠിച്ചാണ് ഇതിങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു, വീണ്ടും ആ ഒരു വീഡിയോ ഒന്നുകൂടെ കണ്ടു പഠിക്കും, പിന്നെ അതിനെ മെമ്മറൈസ് ചെയ്യും, ചില സമയങ്ങളിൽ അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നോക്കും, ഒട്ടും മനസ്സിലാകാത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കാണ് ആക്ച്വലി എനിക്ക് എഴുതി പഠിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ആക്ച്വലി എനിക്ക് ഇത് ഓർമ്മ നിൽക്കുന്നത്. അങ്ങനെ കുറേയധികം ട്രയൽ ആൻഡ് എറർ വഴിയാണ് ആക്ച്വലി ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടിപ്സോ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എപ്പോഴും എപ്പോഴും അത് നോക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും നോട്ട്സോ ഉണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അത് മെമ്മറൈസ് അത് എപ്പോഴും എപ്പോഴും വായിക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളൊരു ഹബിൽ എന്ന് പറയുന്നത് ഇപ്പോൾ കോളേജിൽ പോയിട്ട് വരുന്ന സമയത്ത് കോളേജിൽ നിന്ന് എൻ്റെ വീടിന് കോളേജ് കുറച്ച് ദൂരമാണ്. അപ്പോൾ ഒരുപാട് സമയം മീൻസ് കുറേ ലേറ്റ് ആയിട്ട് ഞാൻ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ
ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിക്കാറുണ്ട്. അങ്ങനെ വായിച്ച് എന്തൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വായിക്കാറുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു മറന്നു പോകുന്ന ആ ഒരു പോർഷൻസ് ഒക്കെ, അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഹേർഡിൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റിവൈസ് ചെയ്യാൻ, ഞാൻ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്താലേ എനിക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു കാര്യമാണ്. പിന്നെ ഈ ടൈമിന്റെ കാര്യമാണ്, ടൈം മാക്സിമം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. പിന്നെ ഹോളിഡേയ്സിലൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഹോളിഡേയ്സിലും പിന്നെ ഇങ്ങനെ എക്സാം ഇങ്ങനെ ലാഗ് ആയി വന്ന ആ സമയങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് ഇതിനു വേണ്ടിട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഏതൊരു എക്സാമിനും വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പി എസ് സി എക്സാമിന് ഇത്രയും ഇതായിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുണ്ടായ ഒരു മോട്ടിവേഷൻ എന്താണ്? മെയിൻ ആയിട്ട് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മാത്രമല്ല കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും, നമ്മൾ ജനറൽ പി എസ് സി വഴി ജോലി കിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ പഠിച്ച കെമിസ്ട്രി വെച്ചിട്ട് തന്നെ കെമിസ്ട്രി ബേസ്ഡ് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതെ. കെമിസ്ട്രി പഠിച്ചു അത് വെച്ചിട്ട് തന്നെ ജോലി കിട്ടണം, അല്ലാതെ കെമിസ്ട്രി കഴിഞ്ഞിട്ട് നമ്മൾ ജനറൽ പി എസ് സി എഴുതി അങ്ങനെ പോകുന്നതിനേക്കാളും നമ്മൾ പഠിച്ച സബ്ജക്ട് വെച്ചിട്ട് തന്നെ ജോലി കിട്ടണം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പാഷൻ ആയിരുന്നു എനിക്ക്. പിന്നെ ഗവൺമെന്റ് സർവീസിന് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ തോട്ട്സ് ആണ് ശരിക്കും എനിക്ക് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അതായത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ എൻ്റെ ആഗ്രഹവും എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ എക്സാംസ് പി എസ് സി ബേസ്ഡ് എക്സാംസ് അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പോ എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ടാണ് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ ഒരു ഒരു എക്സാംസ് എഴുതുമ്പോഴും എനിക്ക് ഞാൻ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല, ഇത് ഇതിങ്ങനെ എഴുതിയാൽ പോരാ, ഇതിങ്ങനെ ചെയ്താൽ പോരാ, ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു ലെവലിലോട്ട് എത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെവലിലോട്ട് എത്തണം, അങ്ങനെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും എക്സാംസ് എഴുതുന്നതും അങ്ങനെ ഒരു തോട്ട് വരുന്നത്. അപ്പൊ അതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോവാതെ നമുക്ക് വീണ്ടും വീണ്ടും ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണം എന്നൊരു തോട്ട്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്, കെമിസ്ട്രിയോട് ഭയങ്കര ഇഷ്ടമാണ്. അത് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ കോളേജിലെ ലാബിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ആക്ച്വലി നമ്മൾ വർക്ക് നമ്മുടെ ഇപ്പൊ ഓഫീസ് വർക്കിലും കിട്ടുന്നത്. നമ്മുടെ ലാബിൽ എങ്ങനെയുള്ള വർക്ക് ആണോ അത് അതുപോലത്തെ വർക്ക് ആണ് മെയിൻ ആയിട്ട് കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിലൂടെ കിട്ടുന്ന ജോബുകളിലും മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു അതായിരുന്നു ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ഫാമിലി സപ്പോർട്ട് ചെയ്യണം, പിന്നെ നമ്മുടെ ആഗ്രഹവും നടക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ജേർണിയിൽ സപ്പോർട്ടായിട്ട് നിന്നവരുണ്ടാകും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തവരുണ്ടാകും. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നന്ദി പറയുകയാണെങ്കിൽ ആരോടൊക്കെ പറയാനുണ്ടാവും? ആദ്യമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഫാമിലിയുടെ അടുത്തായിരിക്കും പറയേണ്ടത്. അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ അവരടുത്താണ്. ആക്ച്വലി അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്തെങ്കിലും വിഷമം സങ്കടം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തു. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഇത് പെട്ടെന്ന് എന്നെ ഇത് ശരിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിന്നെ കൊണ്ടിത് പറ്റും എന്നൊക്കെ അവരെപ്പോഴും പറയും. അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം ഈ ഒരു ജേണിയിലാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനായാലും അവർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായാലും എന്തെങ്കിലും ബുക്ക് വാങ്ങിക്കാനായാലും അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അവർ അവരൊരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എൻ്റെ മനസ്സിൽ. അതിന് അതിന് ശേഷം എന്നല്ല, എല്ലാം ഒരേ ഒരു ഇതിൽ പറയുകയാണ് ആരും ചെറുത് വലുത് അങ്ങനെയല്ല പറയുന്നത്. അടുത്ത് ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് ഇത് നമ്മ സ്പാർട്ടൻസിലായാലും കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് പ്ലസ് ടുവിന് പ്ലസ് ടുവിന് പഠിപ്പിച്ച കെമിസ്ട്രി ടീച്ചേഴ്സിനായാലും പിന്നെ ഇപ്പോൾ ഉള്ള ബി എസ് സിക്ക് പഠിപ്പിച്ച എം എസ് സി പഠിപ്പിച്ച സ്പാർട്ടൻസിലുള്ള ടീച്ചേഴ്സായാലും ഒരുപാട് ഒരുപാട് റെസ്പെക്ട്ഫുള്ളോടെ അവരെ ഈ ഒരു നിമിഷം ഞാൻ പറയുവാണ്. ഒരുപാട് അതായത് ഇത് ആക്ച്വലി എൻ്റെ കഴിവ് മാത്രമല്ല അവരുടെ ഒരു എന്താ
അവരുടെ ആ ഒരു അഫെക്ഷനും ആ അവരുടെ ആ ഒരു സ്കില്ലും കൂടെയാണ് ആക്ച്വലി ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈശ്വരനോട് ഇത്രയും നല്ല പാരൻസിനെ തന്നതിനും ഇത്രയും നല്ല ടീച്ചേഴ്സിനെ തന്നതിനും ഇങ്ങനെ ഒരു പൊസിഷൻ തന്നതിനും ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ഈ ജോബിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണോ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹയർ ഓപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ഇപ്പൊ വേറെ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. ബി എസ് സി ലെവൽ എക്സാം ആണ് ക്ലിയർ ചെയ്തത്. ഇനി എം എസ് സി ലെവലിലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യണം എന്നാണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. എം എസ് സി ലെവൽ ഇനി എക്സാംസ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. എം എസ് സി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം ചെയ്യുന്നു. അപ്പൊ എന്തായാലും പ്രിപ്പറേഷൻ ഇപ്പോഴത്തെ പോലെ തന്നെ സക്സസ് ആയി പോട്ടെ. അടുത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു എം എസ് സി ലെവൽ എക്സാം ക്ലിയർ ചെയ്ത് ഒരു ഡ്രീം ജോബിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ദ ടീം ഓഫ് സ്പാർട്ടൻസ്. നമ്മുടെ ഒരു പ്രൗഡ് സ്റ്റുഡൻ്റ് ആണ് ശ്രീദേവി. ഒരുപാട് പേർക്ക് മോട്ടിവേറ്റിംഗ് ആവുന്ന ഒരു ജേർണി കൂടിയാണ് ശ്രീദേവിയുടേത്. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സ്പാർട്ടൻസ്. താങ്ക് യു.